ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഗോപുരമാണ് കുത്തബ് മിനാർ. ഇസ്ലാമിക വാസ്തു ശില്പകലയുടെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ ഗോപുരം. ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ കുത്തബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രജപുത്ര രാജാവിനെതിരെ മുഹമ്മദ് ഖോറി നേടിയ ചരിത്ര വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ വൈസ്രോയിയായ അടിമ വംശത്തിലെ കുത്തുബ്ദീൻ ഐബക്കാണ് ഈ മിനാറിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത്. 5 വംശങ്ങളിലായി 32 സുൽത്താൻമാർ 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. അതിൽ അടിമ രാജവംശം, ഗിൽജി രാജവംശം, തുക്ലക് രാജവംശം, സയ്യിദ് രാജവംശം, ലോധി രാജവംശം എന്നിവ ഉൾപ്പെടുന്നു. ഇതാണ് കുത്തബ് മിനാറിലേക്ക് വരുന്ന വണ്ടികൾക്കുള്ള പാർക്കിംഗ് സ്പേസ്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ടിക്കറ്റ് കൗണ്ടറിലേക്ക് ആണ് ഞങ്ങൾ ഇപ്പോൾ പോയത്. ഇവിടെയും ഇന്ത്യക്കാർക്കും വിദേശികൾക്കും 2 നിരക്കാണുള്ളത്. ഇന്ത്യക്കാർക്ക് ക്യാഷ് ആണെങ്കിൽ 40 രൂപയും ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണെങ്കിൽ 35 രൂപയും. കുത്തുബ് സമുച്ചയത്തിൻ്റെ വിശദമായ പ്ലാൻ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 100 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന, ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ കോംപ്ലക്സിൽ കുത്തബ് മിനാർ കൂടാതെ വേറെയും ചരിത്ര സ്മാരകങ്ങളുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ കുത്തബ് കോംപ്ലക്സിലേക്ക് കടന്നു. അവിടെ കിഴക്ക് ഭാഗത്തുള്ള പഴയ കവാടം കടന്നു വേണം നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ. ഇവിടെയും സെക്യൂരിറ്റി ചെക്കിംഗ് വിശദമായി തന്നെയുണ്ട്. ഇതാണ് നമ്മൾ പ്രവേശിച്ച പ്രധാന കവാടം. ഇതിനകത്ത് കടക്കുമ്പോൾ തന്നെ വലതുവശത്തായി ചെറിയൊരു മോസ്കും ഇടത് ഭാഗത്തായി കുത്തബ് മിനാറിൻ്റെ ബാക്കി സമുച്ചയങ്ങളും കാണാം. ആ നേരെ കാണുന്ന പവലിയൻ 12-13 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. മോസ്കിലേക്ക് കടക്കുന്നതിനുള്ള ചെറിയൊരു കവാടമാണ് ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ നേരെ കുത്തബ് മിനാർ കാണുന്നതിനായാണ് പോയത്. രജപുത്ര വംശജനായ പൃഥ്വിരാജ് ചൗഹാനെ 2ാം തറയിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുഹമ്മദ് ഖോറിയുടെ നായകനായിരുന്നു അടിമ രാജവംശത്തിൽപ്പെട്ട കുത്തുബ്ദീൻ ഐബക്ക്. ഇന്ത്യയിൽ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ മുഹമ്മദ് ഖോറിക്ക് വേണ്ടി വർഷങ്ങളോളം കുത്തബ്ദീൻ ഐബക്ക് ഭരണം നടത്തി. നിഷാപൂരിൽ നിന്നും വാങ്ങിയ വിശ്വസ്തനും ശക്തനുമായ കുത്തുബ്ദീൻ എന്ന അടിമയ്ക്ക് മുഹമ്മദ് ഖോറി വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്ന അർത്ഥം വരുന്ന ഐബക്ക് എന്ന പേര് നൽകി ആദരിച്ചു. ഈ കോംപ്ലക്സിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും വിശദമായ പ്ലാനും വിവരണവും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോന്നും എവിടെയൊക്കെയാണെന്ന് തെറ്റാതെ കണ്ടുപിടിക്കാനും കാണാനും സാധിക്കും. മുഹമ്മദ് ഖോറിയുടെ മരണശേഷം 1206 കുത്തുബ്ദീൻ ഐബക്ക് ഇന്ത്യയിൽ രാജവംശം സ്ഥാപിച്ചു. അതാണ് അടിമ രാജവംശം. ഈ രാജവംശത്തിൽ പിന്നീട് ഭരണം നടത്തിയ ഇൽതുമിഷ്, ബാൽബാൻ മുതലായ സുൽത്താൻമാരും ഒരു കാലത്ത് അടിമകളായിരുന്നു. 1210 കുതിരപ്പുറത്തു നിന്നും പോളോ കളിക്കിടെ വീണ് മരണപ്പെടുകയായിരുന്നു കുത്തുബ്ദീൻ ഐബക്ക്. 1290 മുതൽ 1320 വരെ ഡൽഹി ഭരിച്ച ഖിൽജി രാജവംശത്തിൽപ്പെട്ട അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച മദ്രസയും മോസ്കുമൊക്കെ കാണുന്നതിനായാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. 1296 മുതൽ 1316 വരെ ഭരണം നടത്തിയ അലാവുദ്ദീൻ ഖിൽജിയാണ് ഇവിടെയുള്ള മദ്രസയും കൂടാതെ തെക്കേ ഭാഗത്തുള്ള അലൈ ദർവാസ എന്ന കവാടവും നിർമ്മിച്ചത്. 12-13 നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇതൊക്കെ. ഭാരതത്തിലെ പുരാതന ക്ഷേത്രങ്ങളുടെ തൂണുകളുടെയും മേൽക്കൂരകളുടെയും സമാന നിർമ്മിതിയാണ് ഇവ. ഇവയിൽ പലതും ക്ഷേത്രാവശിഷ്ടങ്ങളാണെന്ന് ചരിത്രം പറയുന്നു. 19ാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയ മുസ്ലിം ഭരണത്തിൻ്റെ അടിസ്ഥാന ശിലയായിരുന്നു കുത്തബ് മിനാർ. 1193 കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു ഈ മിനാരത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിവെച്ചത്. 1199 ഇതിൻ്റെ ആദ്യ നില പണികഴിപ്പിച്ചു. പിന്നീട് കുത്തുബ്ദീൻ ഐബക്കിൻ്റെ മരുമകനായ ഇൽതുമിഷ് സുൽത്താനാണ് 1229 മറ്റ് 3 നിലകളുടെയും പണികഴിപ്പിച്ചത്. പിന്നീട് കാലാകാലങ്ങളിലായി മോസ്കും മതപഠനശാലയും നിർമ്മിക്കപ്പെട്ടു.
അടിമവംശവും ഖിൽജി വംശവും തുക്ലക് വംശവും ലോധി വംശവും അവരുടേതായ സംഭാവനകളും ഇവിടെ നൽകി. നേരെ മുന്നിലായി തകർന്നടിഞ്ഞ രീതിയിൽ കാണുന്നതാണ് അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച മദ്രസയും അദ്ദേഹത്തിൻ്റെ ശവകുടീരവും. കുത്തബ് കോംപ്ലക്സിലെ ഒരു പ്രധാന നിർമ്മിതിയായ കൗത്ത് ഉൽ ഇസ്ലാം മോസ്കിലാണ് നാം ഇപ്പോൾ. കുത്തുബ് മോസ്ക് എന്നും ഗ്രേറ്റ് മോസ്ക് ഓഫ് ഡൽഹി എന്നും ഇതറിയപ്പെടുന്നു. പുരാതനമായ ഒരു ഹിന്ദു ക്ഷേത്രം പോലെയാണ് ഇതിൻ്റെ നിർമ്മിതി. 1193 കുത്തബ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിവെച്ചത്. മുഹമ്മദ് ഗോറിയുടെ പ്രതിനിധിയായി ഇന്ത്യയിലെത്തിയപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ചതാണ് ഇത്രേ ഇത്. അന്നത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ രീതിയിലാണ് മോസ്കിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. മോസ്കിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നതകളുണ്ട്. ഈ മോസ്ക് സമുച്ചയത്തിൻ്റെ അരികിലായാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. 800 മുൻപ് ഈ മോസ്ക് സ്ഥാപിച്ച സമയത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഒരു മോസ്കായിരുന്നു ഇത്. ഈ മോസ്കിൻ്റെ നടുമുറ്റത്തായി 5 ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ സ്ഥാപിച്ച 6 തൂക്കമുള്ള ഇരുമ്പ് സ്തൂപം കമ്പിവേലി കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുരുമ്പെടുക്കാത്ത ഈ ഇരുമ്പ് സ്തംഭം പുരാതന ഇന്ത്യയുടെ ലോഹ സംസ്കരണ വൈദഗ്ധ്യം വിളിച്ചോതുന്ന ഒന്നാണ്. നിർമ്മാണ കലയിൽ അതീവ തൽപരനായിരുന്ന കുത്തബ്ദീൻ ഐബക് തന്നെയാണ് കുത്തബ് കോംപ്ലക്സിലെ മിക്ക നിർമ്മിതികളുടെയും സ്ഥാപകൻ. മുഹമ്മദ് ഖോറിയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട 27 ഹൈന്ദവ ജൈന ക്ഷേത്ര സമുച്ചയങ്ങളുടെ തൂണുകളും ശിലകളുമാണ് ഈ മോസ്കിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. 10 വലിയൊരു വിഷ്ണു ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു എന്നും പറയപ്പെടുന്നു. ഇസ്ലാമിക വാസ്തുകലയിലെ 8 മട്ടക്കോണുകളും 8 ചാപങ്ങളും ചേർന്ന മിനാറുകളിൽ നിന്നും വ്യത്യസ്തമായി കുത്തബ് മിനാറിൽ 12 കോണുകളും 12 ചാപങ്ങളുമാണ് ഉള്ളത്. ആദ്യത്തെ നില കുത്തുബ്ദീൻ ഐബക്കും 3 നിലകൾ ഇൽത്തുമിഷും 4, 5 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക്കും പണിതീർത്തു. ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായ കുത്തുബ്ദീൻ ഐബക് ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണം തുടങ്ങിവെച്ചത്. ആദ്യ നിലയുടെ ചുവരിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ദില്ലി സുൽത്താൻമാരായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്ത് ഇതിൻ്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. 1638 ഫിറോസ് ഷാ തുഗ്ലക് കേടുപാടുകൾ തീർത്തതും മുകളിൽ കാണുന്ന മാർബിൾ പാളികൾ പതിപ്പിച്ചതും ചരിത്രം പറയും. ചുടുകട്ടയിൽ നിർമ്മിച്ച് ചുവന്ന സാൻഡ്സ്റ്റോൺ പതിപ്പിച്ച ഈ മിനാരം കൊത്തുപണികളാലും സമ്പന്നമാണ്. മുകളിലെ 2 നിലകളൊഴിച്ചാൽ ബാക്കിയെല്ലാം സാൻഡ്സ്റ്റോൺ കൊണ്ട് പൊതിഞ്ഞവയാണ്. അടിമയിൽ നിന്ന് തൻ്റെ സാമർഥ്യവും സാഹസികതയും വിശ്വസ്തതയും കൊണ്ട് ഡൽഹി സുൽത്താനായി മാറിയ കുത്തബ്ദീൻ ഐബക്കിൻ്റെ പ്രതാപകാലത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇതൊക്കെ. 1980 ഇതിനകത്തേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിച്ചിരുന്നു. 1980 ഇത് കാണാനെത്തിയ സ്കൂൾ കുട്ടികൾ കറണ്ട് പോയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മുകളിലെ ഗോവണിയിൽ നിന്നും വീണ് മരിച്ചതിനെ തുടർന്ന് ഇതിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത് നിർത്തി. ഇതാണ് അലെ ദർവാസ. കുത്തുബ് മിനാറിനോടൊപ്പം ഉണ്ടായിരുന്ന ഖുവ്വത്തുൽ ഇസ്ലാം മോസ്ക് വലുതാക്കി പണിതപ്പോൾ അലാവുദ്ദീൻ ഖിൽജി അതിലേക്ക് തെക്ക് വശത്ത് നിന്നും പ്രവേശിക്കുന്നതിനായി പണിത കവാടമാണ് അലെ ദർവാസ. 1311 ഇത് പണികഴിപ്പിച്ചത്. ചുവന്ന മണൽക്കല്ലും വെളുത്ത മാർബിളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കവാടത്തിൻ്റെ ഉൾഭാഗത്ത് ഒരു ഹോൾ മാത്രമേ ഉള്ളൂ. കൊത്തുപണികളാൽ സമ്പന്നമായ അലൈ ദർവാസ ഇസ്ലാം വാസ്തുശില്പകലയിലെ നിയമങ്ങൾ അനുസരിച്ച് നിർമ്മിച്ച ആദ്യ മന്ദിരമാണ്. തുർക്കിയിൽ നിന്നും ശില്പികളെ കൊണ്ടുവന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇവിടെ നിന്നും മനോഹരമായ പൂന്തോട്ടത്തിലേക്കും ഇറങ്ങാൻ സാധിക്കും. ദില്ലി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു നിർമ്മിതി എന്ന പ്രശസ്തിയും അലൈ ദർവാസയ്ക്കുണ്ട്.
വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന സ്മാരക മന്ദിരങ്ങളും ഉദ്യാനവും. കുത്തുബ് കോംപ്ലക്സിലേക്ക് കിഴക്കേ ഭാഗത്തുള്ള പ്രധാന കവാടത്തിലൂടെ പ്രവേശിച്ച് വടക്ക് ഭാഗത്തുകൂടെ പടിഞ്ഞാറ് സൈഡിലേക്ക് പോയി അവിടെ നിന്നും തെക്ക് ഭാഗത്തുകൂടെ തിരിച്ച് ഇറങ്ങുകയാണ് ഞങ്ങളിപ്പോൾ. കാലത്ത് 7 തുടങ്ങി വൈകിട്ട് 5 വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയമെങ്കിലും ഉച്ചയ്ക്ക് മുൻപ് ഇവിടെ സന്ദർശിക്കുന്നതാണ് ഏറ്റവും നല്ലത്.